വോട്ട് വിളക്കുകളുടെയും വോട്ടുപാത്രങ്ങളുടെയും നാടാണ് മാന്നാർ. അവിടെയുള്ളവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷമാണ് ഇന്നത്തെ പടയണിയിൽ. കേരളത്തിലെ വോട്ട് വിളക്കിൻ്റെ കേന്ദ്രമാണ് ഈ മാന്നാർ നഗരം. മാന്നാർ നഗരത്തിൽ ചെറുതും വലുതുമായി ഇതുപോലെയുള്ള 60-ലേറെ കടകളുണ്ട്. ഈ കടകളോട് ചേർന്നുള്ള കടകളിൽ ജോലി ചെയ്യുന്നവരും കടകളുടെ ഉടമസ്ഥരും അതുപോലെ ഇവിടെയുള്ള ഓട്ടോ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളും ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും വികസനം ഉണ്ടാകണം, വ്യാപാര മേഖല നന്നാകണം, തൊഴിൽ മേഖല നന്നാകണം. രാഷ്ട്രീയപരമായിട്ടൊന്നും പറയുന്നില്ല, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ ഈ ഭരണം ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. KKR-ന്റെ നിര്യാണത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, അതുപോലെ അതിനും മേലിൽ ഒരാൾ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആര് ഭരിച്ചാലും കൊല്ലും കൊലയും കുറയണം, അന്തസ്സായ ഭരണം കാഴ്ചവെക്കണം. ഗതാഗത കുരുക്കൊക്കെ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വൈകുന്നേരം പോകുമ്പോൾ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയത്തില്ല നമ്മുടെ യശശരീരനായ KK രാമേന്ദ്രൻ നായര്. അദ്ദേഹം ഈ മണ്ഡലത്തിന് വേണ്ടി അതികഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. GST ഒക്കെ വന്നേ പിന്നെ ബിസിനസ് കുറവായിട്ട് കാണുന്നത്. നല്ല വിലയായ ആൾക്കാർ കയറണം എന്നുള്ള ഒരു വിശ്വാസമേ ഉള്ളൂ, അല്ലാതെ ആര് ഭരിക്കണം അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. മത്സരം വാശിയേറിയ മത്സരം, രണ്ടു കൂട്ടർ മൂന്ന് കൂട്ടർ ആര് ജയിക്കുമെന്നൊന്നും പറയാനൊക്കത്തില്ല. അതുപോലത്തെ ഉള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഓരോ ആളുകളും പറയുന്നത്, അതിശക്തമായ മത്സരം. ആ മത്സരത്തിൽ നല്ല വ്യക്തി വിജയിക്കണം, വികസനം കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ആൾ വിജയിക്കണം എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് മാന്നാറിലെ ഈ വോട്ട് വിളക്ക് വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്ന നടപടിയും തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-യിൽ നിന്ന് ഉണ്ടാകും എന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു.